ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ലോകമാകെ ആഘോഷിക്കുകയാണല്ലോ. ഈ സുദിനത്തിൽ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. മുത്തുനബിയുടെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ നാം ശ്രദ്ധിക്കണം. പുന്നാര നബിയുടെ മേസ്വലാത്ത് വർദ്ധിപ്പിക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. മുത്തുനബിയുടെ ഹദ്റത്തിലേക്ക് ഒരു സ്വലാത്ത് ചൊല്ലി എൻ്റെ എളിയ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വേദിയിൽ മുഹമ്മദ് റിയാൻ, മൂന്നാം ക്ലാസ് ഗാനം. മുഹമ്മദ് ഷമീൽ, മൂന്നാം ക്ലാസ് ഗാനം. അസ്സലാമു അലൈക്കും. നബിയേ നബിയേ മുജ്തബ, നബിയേ നബിയേ, നബിയേ നബിയേ മുജ്തബ, നബിയേ നബിയേ. ഇടനെഞ്ചിരിച്ചേത്തു പാടാം ഇതിഹാസത്തേരിലേറ, ഇടനെഞ്ചിരിച്ചേത്തു പാടാം ഇതിഹാസത്തേരിലേറ. നബിയേ നബിയേ മുജ്തബ, നബിയേ നബിയേ, നബിയേ നബിയേ മുജ്തബ, നബിയേ നബിയേ. ഇരുഗുരു താരക മൊഴിയറിഞ്ഞോളെ, തികവുള്ളവാദര വഴികമിച്ചോളെ. ഇരുഗുരു താരക മൊഴിയറിഞ്ഞോളെ, തികവുള്ളവാദര വഴികമിച്ചോളെ. ആമരച്ചോട്ടിൽ തനലെ തനലെ, ആമലത്തൊപ്പിൽ അഴകേ അഴകേ. മധുഹിം മുത്തലുമാല മധുരത്തെ പൂഞ്ചോര, പാടാം പാടാം അവതാരങ്ങൾ പാടാം, പാടാം പാടാം അവതാരങ്ങൾ പാടാം. നബിയേ നബിയേ മുജ്തബ, നബിയേ നബിയേ. മദീനത്തെ മരബകത്തരുളറിഞ്ഞോളെ, മുഹബത്തിൻ പൂവിൻ്റെ പോരുളറിഞ്ഞോളെ. ആരംഭത്തഹ പ്രിയരെ പ്രിയരെ, ആദര രാജ കമറേ കമറേ. മാണിക്കല്ലാണ് മന്ദാരപ്പൂവാണ്, പാടാം പാടാം അവതാരങ്ങൾ പാടാം. നബിയേ നബിയേ മുജ്തബ, നബിയേ നബിയേ. ഇടനഞ്ചിൽ ചേർത്തു പാടാം ഇതിഹാസത്തേരിലേറം. നബിയേ നബിയേ മുജ്തബ, നബിയേ നബിയേ. അസ്സലാമു അലൈക്കും. അവരൊരു വിശേഷം ചോദിക്കാൻ, അപ്പൊ നിനക്കൊന്നും അറിയില്ലേ? ഇത്ര അറിയാൻ ഇത് മോനെ മാസം, അതിനെന്താ വല്ല പ്രത്യേകതയും ഉണ്ടോ എന്ന് ആലോചനൊക്കെ എനിക്കൊന്നും ഓർമ്മയില്ല. എടാ ഇന്ന് മുത്തുനബിയുടെ ജന്മദിനമല്ലേ, ഇതിനെത്ര ആഘോഷം. നബിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ജന്മദിനം നമ്മൾ ആഘോഷിക്കണ്ടേ? ശരിയാണ്, നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വീട്ടിൽ പോയി പുതിയ ഡ്രസ്സ് അണിഞ്ഞ് മനസ്സിലേക്ക് വരാം. എന്നാ ശരി, നമുക്ക് മദ്രസയിൽ വെച്ച് കാണാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്നോറേനുള്ളിവേ താജാപ്പൂമലരെ, മാറലയം തേനാർ കനിവേ കൂല ദോഹ. ഞാനലയം നേരം നേത കനിവേ കൂല സ്നേഹ, ഞാനലയം നേരം നേത മലമിനിയും പോഴല്ല. തിരുനൂറായി ഗുരുനബി തിരുനൂറായി, തിരുനൂറായി ഗുരുനബി തിരുനൂറായി, തിരുനൂറായി ഗുരുനബി തിരുനൂറായി, തിരുനൂറായി ഗുരുനബി തിരുനൂറായി. അസ്സലാമലൈക്കും കുട്ടികളെ. നമ്മുടെ നബിയുടെ പേരുണ്ട്, പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ജനമ മക്കത്ത്. മരണ
പുണ്യവദീനത്ത്. അസ്സലാമു അലൈക്കും. നമ്മുടെ നബിയുടെ കഥ പറയാം, നന്മ നിറഞ്ഞൊരു കഥ പറയാം. റബീഉൽ അവ്വൽ പന്ത്രണ്ട് റഹ്മാന്റെ ദൂതൻ വന്നല്ലോ, പാവന മക്കാദേശത്ത് പാതിര നേരം പിന്നിട്ട്. ആമിന ബീവി തൻ തിരുവീട്ടിൽ പുത്തൻ ചന്ദ്രിക തെളിവായി. വാർത്ത ഇതാകെ പരന്നല്ലോ, ലോകമിതാകെ ഉണർന്നല്ലോ. അടിമച്ചങ്ങള ആകെ തകർന്നു ആനന്ദത്തിൽ കളിയാടി. അൽ അമിനായി വളർന്നു നബി, ആദര വേറെ നേടി നബി. ഹക്കും ശക്കും ആലോകർക്ക് കാട്ടിക്കൊടുത്തു താഹ നബി. നമ്മുടെ നബിയുടെ കഥ പറയാം, നന്മ നിറഞ്ഞൊരു കഥ പറയാം. റബീഉൽ അവ്വൽ പന്ത്രണ്ട് ഹുമാന്റെ ദൂതൻ വന്നല്ലോ. അസ്സലാമു അലൈക്കും. ഉസ്താദുമാരെ, എന്റെ കൊച്ചു കഥ കേൾക്കാൻ വന്ന കൂട്ടുകാരെ, എന്നെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ, ഞാനൊരു കൊച്ചു കഥ പറയുകയാണ്. തെറ്റുവല്ലാൻ ക്ഷമിക്കണം, എന്നാൽ ഞാൻ പറയട്ടെ. പണ്ടൊരാൾ തന്റെ ഭാര്യയുടെ ഒപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു. അയാളുടെ മുമ്പിൽ വറുത്ത കോഴിയുണ്ട്. അപ്പോഴാണ് യാചകൻ കയറി വന്നത്. യാചകനക്കൊന്നും കൊടുക്കാതെ ആട്ടിവിട്ടു. സുഖലോരൂപനും ധിക്കാരിയുമായിരുന്നു അയാൾ. പിന്നീട് ആ ദാമ്പത്യ ബന്ധം തകർന്നു. അയാളുടെ സമ്പത്തെല്ലാം നശിച്ചു. അയാളുടെ ഭാര്യ മറ്റൊരാളിനെ വിവാഹം കഴിച്ചു. കാലങ്ങൾക്ക് ശേഷം രണ്ടാം ഭർത്താവും ആ സ്ത്രീയും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അയാളുടെ മുമ്പിൽ വറുത്ത കോഴിയുണ്ട്. അന്നുണ്ടായ അതേ രംഗം. അപ്പോഴാണ് യാചകൻ കയറി വന്നത്. ഭർത്താവ് പറഞ്ഞു ഈ മാംസം യാചകനക്ക് കൊടുക്കാൻ. അപ്രകാരം യാചകനെ സമീപിച്ചപ്പോൾ ഞെട്ടിപ്പോയി. അത് അവളുടെ മുൻ ഭർത്താവായിരുന്നു. ഈ വാർത്ത രണ്ടാം ഭർത്താവിനെ അറിയിച്ചപ്പോൾ അയാൾ പറഞ്ഞു അന്നാട്ടി ഓടിച്ച യാചകൻ ഞാനായിരുന്നു. അള്ളാഹു എനിക്ക് അയാളുടെ സമ്പത്ത് മാത്രമല്ല ഭാര്യയും കൂടി അള്ളാഹു എനിക്ക് തന്നു. അയാളുടെ നന്ദി കേടുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു കഥ ഞാൻ നിർത്തുന്നു. അസ്സലാമുഅലൈക്കും. ഉസ്താദുമാരെ, എന്റെ കൊച്ചു കഥ കേൾക്കാൻ വന്ന കൂട്ടുകാരെ, എന്നെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ, ഞാനൊരു കൊച്ചു കഥ പറയുകയാണ്. തെറ്റുവല്ലാൻ ക്ഷമിക്കണം, എന്നാൽ ഞാൻ പറയട്ടെ. പണ്ടൊരാൾ തന്റെ ഭാര്യയുടെ ഒപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു. അയാളുടെ മുമ്പിൽ വറുത്ത കോഴിയുണ്ട്. അപ്പോഴാണ് യാചകൻ കയറി വന്നത്. യാചകനക്കൊന്നും കൊടുക്കാതെ ആട്ടിവിട്ടു. സുഖലോരൂപനും ധിക്കാരിയുമായിരുന്നു അയാൾ. പിന്നീട് ആ ദാമ്പത്യ ബന്ധം തകർന്നു. അയാളുടെ സമ്പത്തെല്ലാം നശിച്ചു. അയാളുടെ ഭാര്യ മറ്റൊരാളിനെ വിവാഹം കഴിച്ചു. കാലങ്ങൾക്ക് ശേഷം രണ്ടാം ഭർത്താവും ആ സ്ത്രീയും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അയാളുടെ മുമ്പിൽ വറുത്ത കോഴിയുണ്ട്. അന്നുണ്ടായ അതേ രംഗം. അപ്പോഴാണ് യാചകൻ കയറി വന്നത്. ഭർത്താവ് പറഞ്ഞു ഈ മാംസം യാചകനക്ക് കൊടുക്കാൻ. അപ്രകാരം യാചകനെ സമീപിച്ചപ്പോൾ ഞെട്ടിപ്പോയി. അത് അവളുടെ മുൻ ഭർത്താവായിരുന്നു. ഈ വാർത്ത രണ്ടാം ഭർത്താവിനെ അറിയിച്ചപ്പോൾ അയാൾ പറഞ്ഞു അന്നാട്ടി ഓടിച്ച യാചകൻ ഞാനായിരുന്നു. അള്ളാഹു എനിക്ക് അയാളുടെ സമ്പത്ത് മാത്രമല്ല ഭാര്യയും കൂടി അള്ളാഹു എനിക്ക് തന്നു. അയാളുടെ നന്ദി കേടുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു കഥ ഞാൻ നിർത്തുന്നു. അവിനായി അഹദോണരം സ്നേഹനിലാവ് മുദ്രാമദരാതോറസൂരി മക്കത്തേമനും മിന്നും മർഹബാണി മലോദരകയും മധുബാണി ആമോദത്തോടെ ിമ്മങ്ങളെല്ലാം തലപ്പൊത്തു വീണ് പോ
കലാപരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ചെറിയ വിദ്യാർത്ഥികളാണ്. അതിൻ്റെതായ പോരായ്മകളും കുറവുകളും ഉണ്ടാകും. എന്നിരുന്നാലും ഇത്രത്തോളം ഉഷാറാക്കാൻ അതിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രവർത്തിച്ചവരാണ് നമ്മുടെ സഹോദരിമാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ വിദ്യാർത്ഥികളുടെ ഫ്ലവർ ഷോ കൂടി ഉണ്ടായിരിക്കും. അതിനുശേഷം വളരെ അതിഗംഭീരമായി നമുക്ക് ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ദഫ്, അതുപോലെ അറവന, ബുർദ പോലത്തെ വളരെ ഉഷാറായ മറ്റ് പരിപാടികളും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവും. ഹൈഫ ഫാത്തിമ കെ പി, മുഹമ്മദ് ഹാഷിം കെ, ഫാത്തിമ ഹൻഫ കെ എസ്, ഫാത്തിമ ഹന സി പി, മുഹമ്മദ് റയാൻ കെ ടി, റബിയ എം, റക്കീബ് എം എന്നീ വിദ്യാർത്ഥികൾ വേദിയിലേക്ക് എത്തിച്ചേരുക. ഹൈഫ ഫാത്തിമ സമ്മാനം നൽകുന്നതിന് വേണ്ടി ആലുകളാക്കാനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഹമ്മദ് ഹാഷിം, മുഹമ്മദ് ഹാഷിം കെ സമ്മാനം നൽകുന്നതിന് വേണ്ടി അലാപ്പാനെ തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മനോഹരമായ ഒരു ബാഗ് സമ്മാനിച്ചിരിക്കുന്നത് മാത്സ് പ്ലസ് മാത്സ് റീഡിംഗ് സെന്ററാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഫാത്തിമ ഹൻഫ, ഫാത്തിമ ഹൻഫ, ഫാത്തിമ ഹന, മുഹമ്മദ് റയാൻ കെ പി, മുഹമ്മദ് റയാൻ,
രണ്ടാം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും വേദിക്ക് അടുത്ത് വന്ന് ചേരുന്നതാണ്. സമ്മാനം നൽകുന്നതിന് വേണ്ടി കെ ടി അലിസാദിനെ വേദിയിലേക്ക് ആദരപൂർവ്വിച്ചിരിക്കുന്നു. മുഹമ്മദ് ഹനാൻ കെ മുഹമ്മദ് ഹനാൻ രണ്ടാം ക്ലാസ്. അടുത്തത് മുഹമ്മദ് മുസ്തഫ. സമ്മാനം നൽകുന്നതിന് വേണ്ടി കെ ടി അബ്ദുസ്സലാമിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലുബ്ന ഫാത്തിമ ഇഷ സി പി അടുത്ത സമ്മാനം നൽകുന്നതിന് വേണ്ടി ഫിറോസ് സാഹിബിനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മുഹമ്മദ് മുഫ്ലിയ സമ്മാനം നൽകുന്നതിന് വേണ്ടി ഫിറോസ് സാഹിബിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുഹമ്മദ് മുഫ്ലിയ മുഹമ്മദ് മുർഷാദ് മുഹമ്മദ് മുർഷാദ് അടുത്ത സമ്മാനം നൽകുന്നതിന് വേണ്ടി ഷംസുദ്ദീൻ സി പി എ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷംസുദ്ദ സനിയ ഫാത്തിമ സനിയ ഫാത്തിമ മുഹമ്മദ് ബിഷർ കെ പി അടുത്ത സമ്മാനം നൽകുന്നതിന് വേണ്ടി മോഹൻലാൽ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത സമ്മാനം നൽകുന്നതിന് വേണ്ടി കെ ടി അബ്ദുൽ ഖാദർ സാഹിബിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുഹമ്മദ് റിയാസ് അടുത്ത സമ്മാനം നൽകുന്നതിന് വേണ്ടി മീലാദ് കമ്മിറ്റി കൺവീനർ മുജ്മുദ്ദീൻ കെ പി ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹനിയ ഫാത്തിമ അടുത്ത സമ്മാനം നൽകുന്നതിന് വേണ്ടി മീലാദ് കമ്മിറ്റി ട്രഷറർ കെ ടി ഉസ്മാൻ സാഹിബിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അൻഹ കെ Thank you.
അടുത്ത സമ്മാനം നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ആയിഷ ഹർഷ സി പി ആയിഷ ഹർഷ നമ്മുടെ മദ്രസയിൽ ഇപ്പോൾ പ്രോഗ്രാം അവതരിപ്പിച്ച ആൺകുട്ടികൾക്കും ഓഫ്സൈഡായി പ്രോഗ്രാം അവതരിപ്പിച്ച പെൺകുട്ടികൾക്കുമുള്ള സമ്മാനദാനം അൽഹംദുലില്ലാഹ് അവസാനിച്ചു. ഏതോ നിമിഷങ്ങൾക്കകം നമ്മുടെ മദ്രസയിലെ പിൻചോദനകൾ അവതരിപ്പിക്കുന്ന നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നേരെ മറിച്ച് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ലൈക്കും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ നല്ലൊരു കിടിലൻ കിടുക്കാച്ച വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം.